ഇപ്പോൾ മാത്യു കോഴനാടൻ എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു കോഴനാടൻ, മാപ്പ് പറയുമോ എന്നാണ് കെ ബാലന്റെ ചോദ്യം. ആ, ഞാൻ അദ്ദേഹം അങ്ങനെ ചോദിച്ചതായിട്ട് കേട്ടു. സ്വാഭാവികമായിട്ടും ഇപ്പോ വന്നിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തില് നമുക്ക് കാര്യങ്ങളൊന്ന് വിശദമായി വിശദീകരിച്ച് എന്റെ ഒരു ഭാഗം കൂടി കേട്ടതിന് ശേഷം മാപ്പ് പറയേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പൊതുജനം വിലയിരുത്തട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഉന്നയിച്ച മാസപ്പടി ജി എസ് ടി വിഷയത്തിൽ ഞാൻ ഒളിച്ചുകൊടുത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം പറയാനുള്ള പറഞ്ഞു, ഞാൻ അദ്ദേഹം എന്റെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറാവട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കും. ശ്രീമാത്യു കോഴനാടൻ, അന്ന് താങ്കൾ പറഞ്ഞത് വീണ ഐ ജി എസ് ടി അടച്ചു എന്ന് തെളിയിച്ചാൽ താൻ മാപ്പ് പറയാം, അല്ലെങ്കിൽ വീണ മാസപ്പടി വാങ്ങി എന്ന് സി പി എം സമ്മതിക്കണം എന്നാണ്. അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അക്കാര്യത്തിൽ താങ്കൾ ഇനി ഒരു വിശദീകരണ വാർത്താ സമ്മേളനം നടത്തും. എപ്പോഴായിരിക്കും അത്? ഓക്കെ, മാപ്പ് പറയാനും താങ്കൾ തയ്യാറാവുമോ അതോ ഇക്കാര്യത്തിലൊരു ഡയറക്ട് സ്റ്റേറ്റ്മെന്റ്? ഇനി എന്ത് വിശദീകരണമാണ് അക്കാര്യത്തിൽ താങ്കൾക്ക് ആവശ്യം, ശ്രീ മാത്യു കോഴനാടൻ? അല്ല, അത് വിശദീകരണം അത് കേൾക്കാം. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്താണെന്നും നിങ്ങളും ഒക്കെ അസസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്താണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ മാത്യു കോഴനാടൻ, ഇക്കാര്യത്തിൽ ധനവകുപ്പ് താങ്കൾക്കൊരു മറുപടി തന്നല്ലോ. ആ മറുപടി താങ്കൾ അന്ന് വാർത്താ സമ്മേളനത്തിനിടെ തത്സമയം ധനമന്ത്രിക്ക് അയച്ച പരാതിയുടെ മറുപടിയാണ്. അക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും, ഈ മറുപടിക്ക് അപ്പുറത്തേക്ക് താങ്കൾക്ക് ഇനി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? അതെന്താണ്? അല്ല, അത് പറയാം, നമുക്ക് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, മാത്യു കോഴനാടൻ എന്താ പറഞ്ഞോ? പറഞ്ഞോ. അല്ല, കെ ബാലൻ തന്നെ പറഞ്ഞത് ഈ വിവാദം അവസാനിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നാണല്ലോ. ആ, അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ. കുഴപ്പമില്ല, അപ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം, വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം നമുക്ക്. അല്ല, വിവാദം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ല എ കെ ബാലൻ പറയുന്നത്. എ കെ ബാലൻ പറയുന്നത് മാപ്പ് പറയണം കുടുംബത്തിനോടും മുഖ്യമന്ത്രിയോടും എന്നാണ്. അല്ല, അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് എക്സാമിൻ ഇൻ ഡീറ്റെയിൽ. ഓക്കെ ഓക്കെ, താങ്കൾ വാർത്താ സമ്മേളനം നടത്തും, അക്കാര്യത്തിൽ വിശദീകരണം നടത്തും എന്നാണ് താങ്കൾ തന്നെ പറയുന്നത്. വളരെ നന്ദി ശ്രീ മാത്യു കോഴനാടൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.